ഇളിമയെന്ന പുണ്യദാനം ഉയർത്തി കാണിക്കാം മനുഷ്യബുദ്ധിയെ സ്തബ്ധമാക്കാം മനുഷ്യനെ മനുഷ്യൻ വഴി പുനരുദ്ധരിക്കാം വൈരുദ്ധ്യത്തെ വൈരുദ്ധ്യം കൊണ്ട് തൂത്തുമാറ്റാം വേദനിപ്പിക്കുന്ന മുള്ളു വലിച്ചൂരാം പാപത്തിൻ്റെ വിധി തീർപ്പ് അവസാനിപ്പിക്കാം ദൈവം കന്യകയെ തിരഞ്ഞെടുത്തു ദൈവം കന്യകയെ തിരഞ്ഞെടുത്തു ഹവ്വയൊരു മുള്ളായിരുന്നു മറിയമാകട്ടെ ഒരു പനി നീർപ്പൂവ് ഹവ്വ മുറിവുകളുണ്ടാക്കി മറിയം വേദനകൾ ശമിപ്പിക്കുന്ന ഔഷധമായി ഹവ്വ മരണം വിളിച്ചു വരുത്തി മറിയമാകട്ടെ രക്ഷപ്രാപ്യമാക്കി പനിനീർ മലരാം മറിയത്തിൻ കന്യാത്വത്തിൻ്റെ ധവളിമയും സ്നേഹത്തിൻ്റെ ചെഞ്ചുവപ്പുമുണ്ട് പുണ്യാഭ്യാസത്തിൻ്റെയും മനഃശുദ്ധിയുടെയും ധവളിമയാണത് ദൈവസ്നേഹത്തിൻ്റെയും എളിമയുടെയും ചുവപ്പാണത് മാലാഖമാരുടെ ആരാധ്യപാത്രമാം സർവസൃഷ്ടാവായവനെ അവൾ മകനെന്ന് വിളിക്കുന്നു ആ മകൻ തന്നെയല്ലേ അവളുടെ സൃഷ്ടാവും ആ മകൻ തന്നെയല്ലേ അവളുടെ സൃഷ്ടാവും സർവവും സർവതും ദൈവപുത്രന് കീഴ്പ്പെട്ടിരിക്കുന്നു സർവവും സർവതും ദൈവപുത്രന് കീഴ്പ്പെട്ടിരിക്കുന്നു ആ ദൈവം മറിയമാം അമ്മയ്ക്ക് അധീനനാകുന്നു ആ ദൈവം മറിയമാം അമ്മയ്ക്ക് അധീനനാകുന്നു.
ഏതിനെ വേണമെന്നാദ്യം വിസ്മയപൂർവം ദൈവപുത്രന്റെ വിസ്മയകരമാം കീഴ്വഴക്കത്തെയോ അതോ ദൈവമാതാവിൻ്റെ ശ്രേഷ്ഠമാം മാതൃസ്ഥാനത്തെയോ ഇവ രണ്ടും ആശ്ചര്യജനകവും വിസ്മയാവഹവുമത്രേ ഇവ രണ്ടും ആശ്ചര്യജനകവും വിസ്മയാവഹവുമത്രേ അമ്മേ വാഴ്ത്തിടുന്നു നിന്നെയും നിൻ വിശിഷ്ട സ്ഥാനത്തെയും അമ്മേ വാഴ്ത്തിടുന്നു നിന്നെയും നിൻ വിശിഷ്ട സ്ഥാനത്തെയും അമ്മേ വാഴ്ത്തിടുന്നു നിന്നെയും നിൻ വിശിഷ്ട സ്ഥാനത്തെയും.